ചേട്ടാ, നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കാടുകൾ ഇല്ലാന്ന് പറയും, പക്ഷെ നമുക്ക് ഒരുപാട് കാവുകളുണ്ട് അല്ലെ? സർപ്പക്കാവുകള്. പൂജയ്ക്ക് മാത്രമല്ല ഇത്, പണ്ട് കാലത്ത് അതായത് നമ്മുടെ മരുന്നൊക്കെ ഉണ്ടാകുന്നതിന്, മരുന്നുകളില്ലേ, മരുന്നുകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ പഴയ മരുന്ന് ആയുർവേദ മരുന്നായിരുന്നു, ചെടികളായിരുന്നു. അപ്പം അതെല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കും, അതാണ് കാവ്. അത് എടുത്ത് കളയാണ്ടിരിക്കാൻ വേണ്ടിയാണ് ദൈവത്തിനെ കൊണ്ട് വയ്ക്കുന്നത്. ഇത് എന്താ മരുന്ന് അറിയാമോ ഇങ്ങനെ കണ്ടമാനം ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പൊ കല്ലു, നമ്മള് അവിടുന്ന് ശരത്തേട്ടന്റെ വീട്ടിലെത്തി. അവിടെ നമ്മള് വയലാർ രാമവർമ്മ അദ്ദേഹത്തിന്റെ കുറെ കിട്ടിയ അവാർഡുകളൊക്കെ കണ്ടു. ഇവിടെ ഇത് മുഴുവൻ ശരത്തേട്ടന്റെ ആണോ അതോ അച്ഛന്റെ ഉണ്ടോ? ഇല്ല, അച്ഛന്റെ ഒന്നും ഇല്ല. ഞാന് ശരത്തേട്ട കഴിഞ്ഞ ദിവസം ഇപ്പം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടേ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഗൂഗിൾ ചെയ്യുമല്ലോ, നമുക്ക് അറിയാവുന്ന ആളാണെങ്കിലും കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി ഇങ്ങനെ വിക്കി നോക്കിയപ്പോഴാണ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ, ഞാൻ ഞെട്ടിപ്പോയി. ചില പാട്ടുകളൊക്കെ, അയ്യോ ഇത് ശരത്തേട്ടൻ്റെ ആണോ, ഇത് ശരത്തേട്ടൻ്റെ ആണോ, ഞാൻ എഴുതി കൊണ്ടുവന്നു. കാരണം നമ്മൾ ഓർത്ത് ചിലപ്പം പറയാൻ പറ്റില്ല. ക്ലാസ്മേറ്റ്സിലെ നോട്ട്ബുക്കിലൊക്കെ നമുക്ക് അറിയാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് എങ്ങു നിന്ന് വന്ന പഞ്ചവർണ്ണ കിളി നീയോ, കൽക്കട്ട ന്യൂസിലെ പാട്ട്, വിനോദയാത്രയിലെ പാട്ടുകൾ, ക്ലാസ്മേറ്റ്സിലെ പാട്ടുകൾ, പിന്നെ അല്ലിപ്പൂവേ മല്ലിപ്പൂവേ കാണാ കണ്ണു, പിന്നെ കണ്ണിൻ വാതിൽ. എനിക്ക് തോന്നി എന്താ അറിയോ, ഇപ്പം അച്ഛൻ്റെ പാട്ടുകൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല, എന്നാലും അത് കുറച്ചുകൂടെ സാഹിത്യവും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫിലോസഫിയും ഒക്കെ ആണെങ്കിൽ ചേച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലാളിത്യമാണ്. അല്ല, നമ്മുടെ കാലഘട്ടം, നമ്മുടെ ശ്രോതാക്കൾ എന്താണ്, അന്നത്തെ അച്ഛൻ്റെ അത് തന്നെയായിരുന്നു. എങ്കിൽ കൂടി അച്ഛന് വേറെ കുറച്ച് ദൗത്യമുള്ളൊരു എഴുത്തുകാരായിരുന്നു, നമ്മളെ പോലെയല്ല. ഇപ്പം എത്ര തല്ലിപ്പള്ളി സി ഡി പടമാണെങ്കിലും അതിനൊരു ഫിലോസഫിക്കൽ ഗാനമൊക്കെ ഉണ്ട് കുത്തിക്കയറ്റും. കാര്യം അത് ഒരു സിനിമയ്ക്ക് പുറത്തേക്ക് പോകണം, അതാണല്ലോ ഇപ്പോഴും ഈ മനുഷ്യ മതങ്ങൾ സൃഷ്ടിച്ചൊക്കെ നിൽക്കുന്നത്. ടൈറ്റിൽ സോങ് ആണ് അച്ഛൻ ബാബയിലെ, അല്ലാണ്ട് ഒന്നും അല്ലത്. ഇന്നത്തെ പോലെയല്ല, ഭയങ്കര ഫ്രീഡം ആയിരുന്നു, ഒന്നും മാറ്റിയതില്ല. ദേവരായ മാഷ് ഒരു പാട്ട് പോലും ഡയറക്ടറെ വെറുതെ പാട്ട് കേൾപ്പിക്കില്ല, സ്റ്റുഡിയോ വരാൻ പറയും. കാരണം അവർ കോൺഫിഡൻ്റ് ആണ്. ഒരു സംവിധാനം ചോദിച്ചു, മാഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ പാട്ട് വിചാരിച്ച പോലെ ആയില്ല, നിന്നോടായി പറഞ്ഞ് വിചാരിക്കാൻ. അതാണ് സംവിധായകനോടെ പറയുന്നത്. ഇന്നൊരാൾ പറയുമോ? ഇന്ന് പറയത്തില്ല. അതാണ് അവരുടെ ലോകമായിരുന്നു. സന്ധ്യമയങ്ങം നേരം ഗ്രാമചന്ത, ചന്ത എന്നുള്ള വാക്ക് വേണ്ടെന്ന് പറഞ്ഞു മദ്രാസിലെ. അപ്പം ഇവർക്ക് ഗ്രാമചന്തയുടെ ഭംഗി എന്താ അവർക്കറിയില്ലല്ലോ. അപ്പം ആ ഭാഷപരം മാറ്റില്ല എന്ന് പറഞ്ഞു, ഉദയരായ ഭാഷ കൊണ്ട് മാറ്റില്ല. അതുമാത്രം അത്രയും ഫ്രീഡം അവർക്ക് ഉണ്ടായിരുന്നു ചെയ്യാൻ, എന്തും അവരുടെ ഒരു വാല്യൂ എന്ത് കൊണ്ടുവരാം, നമുക്കത് വരില്ല. ഈ കല്ലു ഇതുപോലെ എന്നോട് ചോദിച്ചേ, അമ്മ ഈ എഴുതുന്നത് അത് മറന്നുപോയടാ നമ്മൾ, അതായത് ഈ പാട്ട് എഴുതുമ്പോൾ എങ്ങനെയാ, എഴുതി കഴിഞ്ഞിട്ടാണോ മ്യൂസിക്കിൻ്റെ? ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ആദ്യം ഈ ട്യൂൺ തരും, ട്യൂൺ തന്നിട്ട് അതനുസരിച്ച് നമ്മൾ എഴുതും. പണ്ട് അങ്ങനെയല്ലായിരുന്നു, പണ്ട് രണ്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും പഴയ പാട്ടുകളൊക്കെ എഴുതിയായിരുന്നു ട്യൂൺ ചെയ്തിട്ട്. അപ്പം റൈറ്ററിന് ഫ്രീഡം കിട്ടും. മറ്റൊരു ടാസ്ക് തന്നെയല്ലേ ആ ഒരു മൂഡിനനുസരിച്ച് മ്യൂസിക്കിനനുസരിച്ചുള്ള വരികൾ ഉണ്ടാക്കുക. അത് മാത്രമല്ല, അത് നമുക്കത്ര സമയവും കിട്ടത്തില്ലേ, ഇത് ചിലപ്പോൾ വളരെ പെട്ടെന്ന് വേണമെന്ന് പറയും. അതാണ് ഏറ്റവും വലിയ കഷ്ടം. കാര്യം ഇതൊന്നും വരുത്തിട്ട് ഏത് വാക്ക് എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടതൊക്കെ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴത്തേക്ക് പാട്ട് വേണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതൊക്കെയാ കുഴപ്പം. പിന്നെ ഇപ്പം പ്രാക്ടീസായി, എഴുതി ശീലമായി. ഞാൻ പറയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന പോലെ ചേച്ചി ഇരിക്കും ചേച്ചി എന്നൊക്കെ. അല്ല, എനിക്ക് വീട് പോലെ തന്നെയാണ്. കല്ലി വയ്ക്കാൻ അമ്മ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോന്നേ? അമ്മ, ഞാനിവിടെ അതൊരു കോയിൻസിഡൻസ് ഞാൻ പറയട്ടെ ചേട്ടാ. ഞാൻ അന്ന് പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് നമ്മുടെ ചേർത്തലയിലെ KMCN എന്ന് പറഞ്ഞ ചാനലിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് വന്നത്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറമാനാണ് നമ്മുടെ ക്യാമറമാൻ. എത്ര കൊല്ലം? കുറേ വർഷം. അയ്യോ, കൊല്ലം പറഞ്ഞ എൻ്റെ വയസ്സ് പറയേണ്ടി വരും.
കഴിഞ്ഞ സമയത്താണ് ചേച്ചിയുടെ മറ്റേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോ ചേച്ചി എനിക്കൊരു റെഡ് കളർ ജ്യൂസ്, എന്നിട്ട് ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് ചേട്ടൻ പറഞ്ഞത് ഗായത്രിയാണ് ഇത് ആദ്യമായിട്ട് കുടിക്കുന്നത്, ഒരു പരീക്ഷണമായിരുന്നു. അത് ഇപ്പൊ ഉണ്ടാക്കാറില്ലേ ചെമ്പരത്തി ചേച്ചി? കുറെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പരീക്ഷിക്കുമല്ലേ കൊറോണ കാലത്ത്? കുറെ മാവില ഉണ്ട്, മാവില ഇതേപോലെ തന്നെ മാവിലയും തളിരെടുക്കണം. തളിര് നല്ലോണം തളിർമാവില ഉണ്ടല്ലോ കുഞ്ഞ്, അത് തന്നെ അതെ. അതും ഇതുപോലെ ഇഞ്ചി നാരങ്ങ എല്ലാം പഞ്ചസാര ഒക്കെ കൂടെ ഇട്ട് അടിച്ചെടുക്കണം. അല്ലല്ല അത് തിളപ്പിക്കും, അടിച്ചെടുത്താ മതി. അത് ആദ്യത്തെ ഒരു ഒരു നമുക്കൊരു മറ്റേ എന്താ റെസിപ്പി കുക്കിംഗ് എപ്പിസോഡ് കൂടി ഞങ്ങള് അപ്പൊ ഇന്നിപ്പം മോളെയും കൊണ്ട് ഒന്ന് ഇവിടെ വന്ന് ഞാൻ മോൾക്ക് പഠിക്കാനുണ്ടല്ലോ, ഇവർക്ക് കവിതകൾ പഠിക്കാനുണ്ട്. അപ്പം ഇവൾക്ക് പോലും സത്യത്തെ അറിഞ്ഞുകൂടായിരുന്നു. വയലാർ എന്നുള്ള സ്ഥലം അറിയാം, പക്ഷെ ഇത്ര അടുത്താണെന്നും എനിക്ക് പരിചയം ഉണ്ടെന്നും അത് അറിയാം. അപ്പൊ അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കൊണ്ടുപോവാന്ന്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ അവിടെ പഠിക്കാനുള്ള ഞങ്ങൾ ഇന്ന് രാവിലെ ഏതായിരുന്നു അശ്വമേധം അത് ഞാനിങ്ങനെ അല്ല ഇന്ന് രാവിലെ ഇവളെ കൊണ്ട് ഇങ്ങനെ വായിപ്പിച്ചു. മലയാളം വായിക്കൽ ഇത്തിരി പണിയാണ്, ആ ആളെ കൊണ്ടാണ് ഞാൻ കവിത വായിച്ചത്. മലയാളം വായിക്കണം, കാര്യം വെച്ചാല് ഞാനൊരിക്കല് ഖത്തറില് ഒരു പ്രോഗ്രാമിന് പോയി സ്കൂളില്. അപ്പൊ ഒരു കുട്ടി എന്റെ പാട്ട് പാടി, ഈ കണ്ണിൻ വാതിൽ ചേരാതെ ഏതോ ഒരു പാട്ട് നന്നായിട്ട് പാടി. അപ്പൊ ഞാൻ ആലോചിച്ചു ഇവിടെ കേരളത്തിലെ പെൺകുട്ടികൾ ഇത്രയും നന്നായിട്ട് മലയാളം പറയില്ല ഖത്തറിലെ. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാ മോളെ പഠിച്ചത്? അപ്പൊ ഐ ഡോണ്ട് നോ മലയാളം, ഐ എം ഫ്രം മലേഷ്യ. അപ്പൊ അത്ര നന്നായിട്ട് മലയാളം പാടുക. അപ്പൊ ഞാൻ ചോദിച്ചത് എന്ത് പിന്നെ പാട്ട് പാടുക? ഐ നോ ഐ എം വെരി ഹാപ്പി ടു സേ ദാറ്റ് ഐ നോ ദ വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ലാംഗ്വേജസ് ഇൻ ദ വേൾഡ്. അത് ഭയങ്കര ഹോണർ ആയിട്ട് എടുത്തിരിക്കുക കുട്ടി. ആ മലയാളം വലിയ പ്രയാസമാണ് പഠിക്കാൻ, പക്ഷെ പുള്ളിക്കാരത്തിൽ പഠിച്ചു. അപ്പൊ അതുപോലെ മലയാളം പഠിക്കണം കേട്ടോ. ഞാൻ ഇന്ന് വന്നതിന്റെ ഒരു റെലവൻസ് എന്താ പറയുക, ഉദ്ദേശം തന്നെ എന്താ, മോൾക്ക് അറിയണം, അതായത് മോളെ പോലുള്ള കുട്ടികൾക്ക് അറിയണം എന്താണ് സത്യത്തിൽ പഴയ കവികളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ അറിവുകൾ കൊടുക്കുക എന്നുള്ളത്, അതാണ് മോളുമായിട്ട് ഞാൻ ഇന്ന് വന്നതിന്റെ. അപ്പം മോൾക്ക് വേണ്ടിയിട്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ കവിത കേൾക്കാം അല്ലേ? ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, വെറുതെ അങ്ങ് പാടും, എനിക്ക് പേടിയില്ലാത്തതുകൊണ്ട് അങ്ങ് പാടും. കയ്യിലൊരു ഇന്ദ്രധനുസ്സുമായി കാറ്റത്ത് പെയ്യുവാൻ നിന്ന തുലാവർഷമേഘമേ, കമ്രനക്ഷത്ര രചനയിൽ ഇന്നലെ കണ്ടുവോ നീ എൻ്റെ രാജഹംസത്തിനെ, രാജഹംസത്തിനെ, രാജഹംസത്തിനെ. മൂകത നീലത്തിരശീല വീഴ്ത്തിയ ശോകാന്ത ജീവിത നാടകവേദിയിൽ ഇപ്രപഞ്ചത്തിൻ മനോരാജ്യ സന്ദേശ ശില്പവുമായി വന്ന രാജഹംസത്തിനെ, ഈറൻമിഴിയും നനഞ്ഞ ചിറകുമായി ഈ വഴിയെ പോയ രാജഹംസത്തിനെ, രാജഹംസത്തിനെ, രാജഹംസത്തിനെ. അതെയോ, അയ്യോടാ ഇത് രസമുള്ള കവിതയല്ല കല്ലു, രസകരമായിട്ട് ചേരുന്ന ചൊല്ലിയ ചേച്ചിയുടെ ആഗ്രഹം സാധിച്ചല്ലേ? മൈക്കില് ചേട്ടനങ്ങനെ ചൊല്ലാറുണ്ടോ ചേട്ടാ കേട്ട് ആരെങ്കിലും ഒക്കെ ചൊല്ലുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ കവിത പോലെ അറിയില്ല. ആരെങ്കിലും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് കേട്ട് കേട്ടിട്ട് പാട്ട് പാടും, ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോ പാട്ട് പാടും. ആ പാട്ട് ഒരു പാട്ടും കൂടെ പാടട്ടോ പ്ലീസ്. ഏത് പാട്ട്? ചന്ദ്രകളപം തന്നെ പാടിക്കോ. നോക്കാം, ഞാൻ പാട്ടുകാരനല്ല എന്ന് വീണ്ടും. ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരം,
ഇന്ദ്രധനുസിന്തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി അടിപൊളി ചേട്ടാ ചേച്ചി പാടുമോ ചേട്ടാ ഞാൻ കല്യാണം ഇപ്പം എത്രയല്ലേ 31 അല്ലായിട്ട് ഇന്ന് വരെ എൻ്റെ മുകളിൽ പാട്ട് പാടിയിട്ടില്ല ഞാൻ ഭയങ്കരമായിട്ടുള്ള ചേച്ചിക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ എല്ലാ പാട്ടും ഇഷ്ടമാണ് എന്നാലും ആദ്യമായിട്ട് എഴുതിയ പാട്ട് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം ഞാൻ വന്ന് ഉടനെയുള്ള പാട്ട് പിന്നെ എന്റെ പാട്ടിനോട് ഇഷ്ടക്കുറവ് എന്ന് വെച്ചാൽ അച്ഛന്റെ പാട്ട് ചേട്ടന്റെ പാട്ടിന് ഞാൻ പറയുന്നത് വേറൊരു ലാളിറ്റ ഒരു നമുക്ക് ഭയങ്കര ആർക്കും പാടി നടക്കാം അല്ലെ അങ്ങനത്തെ പിന്നെ ഭയങ്കര റിതമിക് ആയിട്ടുള്ള പഴയ പാട്ടുകൾ ഇപ്പൊ മോളുമായിട്ട് ഇപ്പം ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഓരോ എപ്പിസോഡ്സ് പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് നമ്മുടെ ജനറേഷന് ബാക്കിയെല്ലാം ഈസിലി അവൈലബിളാണ് എന്നുവെച്ചാൽ എല്ലാവരുടെയും കുട്ടികളുടെ കയ്യിലേക്ക് ടാബ് ഉണ്ട് യൂട്യൂബോ സോഷ്യൽ മീഡിയ നോക്കിയാൽ കിട്ടുന്ന കുറേ ഇൻഫർമേഷൻസ് ഉണ്ട് അപ്പം അങ്ങനെ കിട്ടാത്ത അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് കുറേ വാല്യൂസ് ഉണ്ട് അല്ലേ അപ്പം അതാണ് സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ തന്നെ കാര്യം അപ്പം ഇങ്ങനത്തെ ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ടെക്നോളജിയുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ജനറേഷനോട് ചേട്ടൻ എന്താ സത്യത്തിൽ പറയാനുള്ളത് ഇപ്പം മോൾ അടുത്തുള്ളതുകൊണ്ട് തന്നെ അവളോട് കിട്ടാൻ ഉള്ളതാണെങ്കിൽ നമുക്ക് കിട്ടും കിട്ടാനില്ലാത്തതാണെങ്കിൽ നമുക്കുള്ളതല്ല ഒരു രാജാവ് ഭയങ്കര എല്ലാ കാശുണ്ട് രാജ്യമുണ്ട് അധികാരമുണ്ട് പക്ഷേ ഭയങ്കര അസ്വസ്ഥനാണ് എപ്പോഴും ടെൻഷനാണ് പക്ഷേ ഇയാളുടെ ഒരു ഭടനുണ്ട് കാവൽക്കാരൻ അയാൾ ഭയങ്കര കൂളാണ് എപ്പോഴും അയാൾക്ക് മൊബൈൽ ഫോണൊന്നും ഒന്നുമില്ലെന്ന് എന്നാലും ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇപ്പം മന്ത്രിയോട് വിളിച്ചു ചോദിക്കും എന്ത് ഇവനും എനിക്ക് ഇത്ര എല്ലാ സുഖം ഉണ്ടായിട്ടും ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ്സാണ് ഇയാൾ എന്തവൻ അതിപ്പോൾ മാറ്റി തരാമെന്ന് പറഞ്ഞു അന്ന് രാത്രിയിൽ പോയിട്ട് ഈ ഭടൻ അറിയാണ്ട് ഭടൻ വീട്ടിൽ വന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ഒരു കിഴി എടുക്കും ഒരു കിഴി എടുത്ത് 100 സ്വർണ്ണനാണയം വീടിൻ്റെ പാതക്ക് വയ്ക്കും അവിടെ വെച്ചിട്ട് അന്തരീകം പോകും ഇയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കിഴി നോക്കിയപ്പോൾ 100 സ്വർണ്ണനാണയം ഭയങ്കര സന്തോഷമായി ഉടനെ അഴിച്ചു എണ്ണി ഇപ്പോൾ 99 തന്നെയുള്ളൂ 99 വച്ചിട്ടുണ്ടായിരുന്നല്ലോ ശരിക്കും ഇയാൾക്ക് ഇയാളെ റെസ്റ്റ്ലെസ് ആക്കണ്ടേ ഇയാൾ ഈ ഒരു 100 സ്വർണ്ണനാണയാണേ ഗോൾഡ് കോയിനാണ് ഇത് എവിടെ പോയി പിന്നെ അവിടെ ഒക്കെ നോക്കി അവിടെ പോയി ഭാര്യയോട് ചോദിക്കുന്നു അവിടെ ചോദിക്കുന്ന പണിയുള്ളൂ ഉറങ്ങുന്നില്ല പിറ്റേ ദിവസം ആ കൊട്ടാരത്തിൽ വന്നപ്പോൾ ഇയാളിങ്ങനെ പതിവിൽ ഭയങ്കര നന്നായിട്ട് ഇരുന്നയാൾ അന്നൊക്കെ ചെറിയ ഇങ്ങനെ ആലോചിക്കുക മന്ത്രി പറഞ്ഞു കണ്ടവരാരെ ഒറ്റ ദിവസം സമാധാനം പോയി എന്താ കാര്യം 99 കയ്യിലുണ്ട് ആ ഒരെണ്ണം കിട്ടാത്തത് ആ കിട്ടാത്തതിന് വേണ്ടിയാണ് ഈ ടെൻഷൻ കിട്ടാതാ 99 കിട്ടിയില്ലേ ഒരെണ്ണാലേ പോയുള്ളൂ എന്ന് വിചാരിക്കില്ല അതേ ഇവിടെ അപ്പോൾ അതാണ് പുതിയ നമ്മൾ ഭയങ്കര റെസ്റ്റ്ലെസ്സാണ് ഫോൺ വേണം തന്നില്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ ചാകും ബൈക്ക് വേണം ഇപ്പം ചാകും ഇല്ലേ വേണമെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ ഇല്ല അപ്പോൾ നമുക്ക് സമാധാനം ഇരിക്കാം ഇല്ലേ 100-99 പോട്ടെ 100-1 ഓർഡർ മതി അത് നമ്മുടെ ഉണ്ടല്ലോ ആ അതാണ് പുതിയ തലമുറയോട് പറയാനുള്ളത് ഒരുപാട് സന്തോഷം ചേട്ടാ എനിക്കിവിടെ വരുമ്പം ഒരു നമ്മുടെ തന്നെ വീട്ടിൽ വരുന്ന ഒരു ഫീല് തന്നെയാണ് അപ്പം ഇത്രയും നേരം എനിക്കറിയാം നിങ്ങൾ എവിടെ പോകാനുള്ള ഒരു തിരക്കിലാണ് അപ്പം യാത്ര നടക്കട്ടെ അപ്പൊ ഒരിക്കൽ കൂടി ഇനി ഞാൻ വരും അപ്പോഴത്തേക്കും അവിടുത്തെ പണിയെല്ലാം വലിയ വലിയ ചോദ്യം അവളപ്പം കുറച്ചുകൂടെ ഒക്കെ അത് വായിച്ച് അറിവൊക്കെ നേടിയിട്ട് വലിയ ചോദ്യങ്ങളായിട്ട് നമ്മൾ വരും അല്ല കല്ലു ചോദ്യം പഠിക്കുമ്പോ ചോദ്യത്തിന് ആൻസർ ഇവിടെ മനസ്സിൽ വെച്ചോളൂ പഠിച്ചിട്ട് ഞാൻ നുണയാണോ പറയുന്നത് അറിയാലോ മാർക്കല്ല അവിടുത്തെ നമ്മൾ അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അത് അങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നതാണെങ്കിൽ ഒരു വിഷമം അതൊക്കെ ശരിയാക്കട്ടെ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എത്രയും പെട്ടെന്ന് ഒന്ന് അത് റെഡി ആവട്ടെ അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടെ കാണാൻ വരും അപ്പൊ ചേട്ടാ ഒരുപാട് സന്തോഷം ചേച്ചി താങ്ക് യു സോ മച്ച് രണ്ടുപേരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനലിന്റെ പേര് പറഞ്ഞില്ല ചാനലിന്റെ പേര് ഞങ്ങള് ലൈഫ് സ്റ്റോറീസ് വിത്ത് ഗായത്രി എന്നാണ് ഗായത്രി അരുൺ എന്നാണ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ അപ്പൊ ശരി ഓക്കെ
കലിസ ഇഷ്ടായടാ സൂപ്പറായിരുന്നു. ശരത്തെങ്കിലെ പരിചയപ്പെട്ടു. കല്ലൂന് എന്താ പറയാ സ്മൃതിമണ്ഡപം കണ്ടു, അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ. കല്ലൂനെ സംബന്ധിച്ച് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു അത്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അങ്ങനെയായിരിക്കും, കാണാത്ത കുറെ കാഴ്ചകളും അറിയാത്ത കുറെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിലും ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് ഒരു കോണ്ടന്റുമായിട്ട് ഞങ്ങൾ എത്തും. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.